ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നലെ നമ്മുടെ കെമിസ്ട്രി എക്സാം ആയിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു അവലോകനം പറയാനായിട്ടാണ് ഞാൻ വന്നത്. ഫസ്റ്റ് തന്നെ എനിക്ക് കെമിസ്ട്രി എക്സാം നല്ല പാടായിരുന്നു. ഞാൻ കുറച്ചും കൂടെയൊക്കെ എളുപ്പമായിരിക്കും എന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ അത്യാവശ്യം നല്ല പാട് ക്വസ്റ്റ്യനായിരുന്നു. അതായത് ഞാൻ നമ്മൾ പഠിച്ചിട്ട് അത് കുറച്ച് കഷ്ടപ്പെട്ടൊക്കെ പഠിച്ചിട്ട് അത് വന്നില്ലല്ലോ. അപ്പോൾ അതിൻ്റെ കുറച്ച് വിഷമമുണ്ട്. അപ്പോൾ എന്തുവാ, അത്യാവശ്യം നല്ല പാടായിരുന്നു എക്സാം. പിന്നെ അപ്പോൾ ഞാൻ ഇന്നലെ വീഡിയോ ഇടാകത്തില്ല. ഇന്നലെ എനിക്ക് കുറച്ച് മൂഡ് ഓഫ് ആയിരുന്നു. എക്സാം പാടായിരുന്നതിൻ്റെയൊക്കെ കുറച്ച് വിഷമമൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെയായിരുന്നു കെമിസ്ട്രി എക്സാം. എനിക്ക് സന്തോഷമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ വീഡിയോ ചെയ്തിരുന്നു, പ്രെഡിക്റ്റ് ചെയ്തിട്ട് ഞാൻ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസൊക്കെ എനിക്ക് തോന്നി, കുറച്ച് ക്വസ്റ്റ്യൻ പറഞ്ഞായിരുന്നു, രണ്ട് വീഡിയോ ആയിട്ട് ഇട്ടിരുന്നു. അപ്പോൾ അതിൽ നിന്ന് 22 മാർക്കിനോളം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതായത് നമ്മൾ 60 മാർക്കിൽ 22 മാർക്കിനോളം ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്കായാലും അതൊരു സന്തോഷമാണ്. അപ്പോൾ അങ്ങനെ ഒത്തിരി സന്തോഷം. അതിന് എക്സാം ഹാളിൽ ഇരുന്നപ്പോൾ സത്യം പറഞ്ഞാൽ നല്ല ഒട്ടും ഒരു എനിക്ക് ആക്ച്വലി അന്ന് എക്സാമിന് രാവിലെ ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. തലവേ തന്നെ നല്ല തലവേദനയായിരുന്നു. അവിടെ ഇരുന്നിട്ട് ഞാൻ നമ്മൾ പ്രതീക്ഷിച്ച പോലെ നമുക്ക് പെർഫോം ചെയ്യാൻ ഒത്തില്ല. കുറേ അറിയാവുന്ന ഇക്വേഷൻസ് തന്നെ അപ്പം പെട്ടെന്ന് ഓർമ്മ വന്നില്ല. പിന്നെ കുറേ ഇക്വേഷനൊക്കെ എഴുതി എഴുതി തെറ്റിച്ചു. പിന്നെ അങ്ങനെ തന്നെ അറിയാവുന്നത് കുറച്ച് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അങ്ങനെ അതിലും കുറച്ച് കുറേ തെറ്റിച്ചു വെച്ചു. പിന്നെ അറിയാത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ മൊത്തത്തിൽ പാടായിരുന്നു. പിന്നെ എക്സാം ഹാളിൽ വെച്ചാലും ആ ഒരു നല്ല മൂഡും ഇതൊന്നും വന്നില്ല. എഴുതാനുള്ളതായാലും പെട്ടെന്ന് പെട്ടെന്ന് ബുദ്ധിയൊന്നും വന്നില്ല. അപ്പോൾ കുറച്ച് വിഷമമുണ്ട്. കാരണം നമ്മളിപ്പോൾ ഉറക്കം കഴിഞ്ഞിട്ട് ഇരുന്ന് പഠിച്ചിട്ട് അങ്ങനെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന അത്രയും കിട്ടാത്തപ്പോൾ വിഷമമുണ്ട്. ഒരു നല്ല മാർക്ക് ഏകദേശം പോയിട്ടുണ്ട്, അത്യാവശ്യം നല്ല മാർക്ക് തന്നെ പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് വിഷമമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നലെ വീഡിയോ ഇടാക്കാത്തത്. ഇന്നലെ വന്നിട്ടും പരീക്ഷ കഴിഞ്ഞ് വന്നിട്ടും നല്ല മൂഡ് ഓഫ് ആയിരുന്നു, നല്ല വിഷമമൊക്കെ ആയിരുന്നു. അപ്പോൾ അതാണ് വീഡിയോ ഇടാക്കാത്തത്. അപ്പോൾ പിന്നെ ഇന്ന് ഞാൻ ജസ്റ്റ് ഇരുന്ന് ക്വസ്റ്റ്യനൊക്കെ നോക്കിയപ്പോഴാണ് ഈ ഞാൻ ക്വസ്റ്റ്യൻ ആ എക്സാം ഹാളിൽ വെച്ച് തന്നെ അതിൽ എക്സാം ഞാൻ പറഞ്ഞുതരാം ഏതൊക്കെയാണ് ചോദിച്ചതെന്ന്. എക്സാം ഹാളിൽ വെച്ച് തന്നെ എനിക്ക് കുറച്ചൊക്കെ ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻസ് വന്നപ്പോൾ ഒരു സന്തോഷം വന്നു. പിന്നെ ഇന്നാണ് ഞാൻ നോക്കിയത് ബാക്കിയൊക്കെ. അപ്പോൾ അത് നോക്കി എല്ലാം കൂടി നോക്കിയപ്പോഴാണ് 22 മാർക്കിനോളം ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ആദ്യം തന്നെ വന്നതെന്ന് വെച്ചാൽ 5-ാമത്തെ ക്വസ്റ്റ്യൻ ഇക്വേഷൻ തന്നിട്ട് അതിൽ നിന്ന് ഓക്സിഡൈസിങ് ഏജൻറ്റ് റെഡ്യൂസിങ് ഏജൻറ്റ് കണ്ടുപിടിക്കാൻ. പിന്നെ ഉള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 13-ാമത്തെ ക്വസ്റ്റ്യനിൽ ലിമിറ്റിങ് റിയേജൻറ്റായിരുന്നു ഞാൻ പറഞ്ഞിരുന്ന ക്വസ്റ്റ്യൻ ആണ്. പിന്നെ 15-ാമത്തെ ക്വസ്റ്റ്യനിൽ അല്ല സോറി 15 22-ാമത്തെ ക്വസ്റ്റ്യൻ 22-ാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ അതിൽ ഐസോമെർസത്തിൻ്റെ അതുപോലെ തന്നെ ന്യൂമാൻ പ്രൊജക്ഷനൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അത് വന്നു. പിന്നെ 24-ാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞത് ബോർ മോഡലിൻ്റെ മെരിറ്റ് ആയിരുന്നു. ചോദിച്ച ഡീമെരിറ്റും പോസ്റ്റലേറ്റ്സ് എഴുതാനാണ്. എന്നാൽ ഞാൻ ഡീമെരിറ്റ്സ് നോക്കാത്തില്ല, പിന്നെ ഇംഗ്ലീഷ് ഇതൊക്കെ എഴുതിയത്. പിന്നെ 27-ാമത്തെ ക്വസ്റ്റ്യൻ ബഫർ സൊല്യൂഷൻസ് ചോദിച്ചു. 28-ാമത്തെ ക്വസ്റ്റ്യൻ റൈറ്റ് ടു സിമിലാരിറ്റീസ് ബിറ്റ്വീൻ ലിഥിയം ആൻഡ് മാഗ്നീഷ്യം, അതായത് അനോമലസ് പ്രോപ്പർട്ടീസ് ഓഫ് ലിഥിയമാണ് അതിന് ആൻസറായിട്ട് എഴുതേണ്ടത്. അത് ഞാൻ പറഞ്ഞിരുന്ന ക്വസ്റ്റ്യനാണ്. പിന്നെ 29-ൽ 1-ാമത്തതും 3-ാമത്തതും ഞാൻ പറഞ്ഞിരുന്ന ക്വസ്റ്റ്യനായിരുന്നു. പിന്നെ ഈ 30-ാമത്തതിൽ ഞാൻ പ്യൂരിഫിക്കേഷൻ മെത്തേഡ്സിൻ്റെ എക്സാമ്പിളായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഡിഫൈൻ ചെയ്യാനായിട്ട് ചോദിച്ചു. അപ്പോൾ എല്ലാം കൂടെ കൂട്ടുമ്പോൾ ഒരു 22 മാർക്സിനുള്ള ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ടായിരുന്നു പിന്നെ മെയിനായിട്ട് നോക്കി വെച്ചിരുന്ന ക്വസ്റ്റ്യൻ. അതായത് 20-ാമത്തെ ക്വസ്റ്റ്യൻ ആ ഞാൻ പറയാൻ പറ്റും. അതാണ് ഏറ്റവും മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ബാലൻസ് ദ ഫോളോ റിഡോക്സ് റിയാക്ഷൻ. അത് ഞാൻ കറക്റ്റ് ആ ഇക്വേഷൻ തന്നെയാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ആ സെയിം ഇക്വേഷൻ തന്നെയാണ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. എന്നാൽ അത് തന്നെ ഞാൻ എവിടെയൊക്കെ എഴുതിയിട്ട് പിന്നെ എനിക്ക് തന്നിട്ട് അറിയുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പക്ഷേ ഈ പെട്ടെന്ന് എന്തോ മൊത്തത്തിൽ ഒരു ഭ്രാന്ത് പിടിച്ച അവസ്ഥയായിരുന്നു അതിനകത്ത്. ക്വസ്റ്റ്യൻ കണ്ടപ്പോഴും കുറച്ച് ടഫാന്ന് കണ്ടപ്പോഴും പിന്നെ ടെൻഷൻ ഓൾറെഡി കൂടി. അപ്പോൾ അതും ഞാൻ എഴുതിരിച്ചു. അപ്പോൾ അത് ആ സെയിം ഇക്വേഷൻ തന്നെയാണ് വന്നത്. അപ്പോൾ അതിൽ സന്തോഷമുണ്ട്. അപ്പോൾ പിന്നെ മാത്സിൽ ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് വീഡിയോ ഇടാത്തതെന്ന് വെച്ചാൽ എനിക്കങ്ങനെ കറക്റ്റായിട്ട് അറിയത്തില്ല. കെമിസ്ട്രി എനിക്ക് കുറച്ച് ഗസ്സിങ് ഉണ്ടായിരുന്നു, പക്ഷേ മാത്സ് എനിക്ക് അങ്ങനെ കറക്റ്റ് ഇമ്പോർട്ടൻറ്റ് പറയാൻ അങ്ങനെ അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാത്തത്. ഇന്നാളെ ഞാൻ മാത്സിൻ്റെ എക്സാം കഴിഞ്ഞിട്ട് വീഡിയോ അയച്ചു വരാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ.